ഹായ് ഓൾ, ദിസ് ഇസ് അല്ലേ വേണ്ട. നമസ്കാരം, എൻ്റെ പേര് ഉണ്ണിയല്ല. ഹലോ ഗൈസ്, നമുക്ക് നമ്മളായിട്ട് തന്നെ തുടങ്ങിയാൽ പോരെ. വെൽക്കം ടു സെല്ലുലോയിഡ് റാങ്കിങ്സ്. മൈ നെയിം ഇസ് അനന്ത്, ആൻഡ് ടുഡേ ഇസ് അവർ ഫസ്റ്റ് ലോങ് ഫോം യൂട്യൂബ് വീഡിയോ, ആൻഡ് ഇറ്റ്സ് അബൌട്ട് ഡെഡ്പൂൾ. ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ റിലീസായി. കൊച്ചിയിൽ മാർവൽ ഫാൻസ് കേരള നടത്തിയ ഫാൻ ഷോ എനിക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പരിപാടി വളരെ നന്നായിട്ട് പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് അവർ. വളരെ ഫണ്ണായ, വളരെ ആക്റ്റീവ് ആയ പിള്ളേർ, നിങ്ങൾക്ക് തന്നെ നേരിട്ട് കാണാം. സുപ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു, എല്ലാരും നല്ല ടയേർഡ് ആയിരുന്നു. അപ്പൊ പോയി കിടന്നുറങ്ങി. ആൻഡ് ദെൻ കെയിം ദ നെക്സ്റ്റ് ഡേ. സിനിമ കണ്ടു, തിയേറ്ററിന് പുറത്ത് ഫുൾ സെലിബ്രേഷൻ ആയിരുന്നു. കോസ്പ്ലേ ഉണ്ടായിരുന്നു. നമുക്ക് കുറച്ച് മെർച്ചൊക്കെ കിട്ടി. ഇത് ഓർഗനൈസ് ചെയ്ത മാർവൽ കേരള ടീഷർട്ടും ക്യാപ്പും കൊടുക്കുന്നുണ്ടായിരുന്നു. ടീഷർട്ട് കൊള്ളാം, അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഒരു ക്യാപ്പ് ഉണ്ട്, അതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഡിസ്നി നേരിട്ട് എത്തിച്ച മെർച്ചായിരുന്നു. പോസ്റ്റേഴ്സ്, ചെയിൻസ്, ക്യാപ്സ് ആൻഡ് സോക്സ്. യെസ്, ഡെഡ്പൂൾ തീം സോക്സ്. പോസ്റ്റർ എൻ്റെ കയ്യിലുണ്ട്, അത് സിനിമ കാണാൻ വന്ന എല്ലാവർക്കും അത്യാവശ്യം കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ബാക്കിയുള്ള മെർച്ചൊക്കെ ക്വിസും അങ്ങനത്തെ കുറച്ച് കോമ്പറ്റീഷൻസ് ഒക്കെ നടത്തിയിട്ടാണ് ബാക്കിയുള്ളവർക്ക് കൊടുത്തത്. വൂൾവറിനെ ജപ്പാനിൽ ഒരു ഭാര്യയുണ്ട്, ഡെഡ്പൂളിനെ ക്രിയേറ്റ് ചെയ്ത ആ ഒരു പ്രോജക്റ്റിനെ സെക്കൻഡ് മൂവിയിലേക്ക്. ഓൾറൈറ്റ്, റിവ്യൂലേക്ക് കടക്കാം. ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ ഫാൻസിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. എന്ന് വെച്ചാൽ തീരെ കോംപ്രമൈസ് ഒന്നും ചെയ്തിട്ടില്ല. വയലൻസ്, ആക്ഷൻ, ഹ്യൂമർ ഒക്കെ പക്കയാണ്. എടുത്തു പറയേണ്ടത് റയൻ റെനോൾഡ്സിന്, ഹ്യൂ ജാക്മന്റെ കെമിസ്ട്രിയാണ്. ആ ഡെഡ്പൂൾ വൂൾവറിൻ ഗിവ് ആൻഡ് ടേക്കിലാണ് ആ സിനിമ ഫുൾ ഓടുന്നത് തന്നെ. ആക്ഷൻ ഒക്കെ വളരെ വെൽ കൊറിയോഗ്രാഫ്ഡ് ആണ്. പല സിനിമകൾക്കും ഇന്നത്തെ കാലത്ത് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷൻ കൊറിയോഗ്രഫി ഭയങ്കര മോശമാണ്. പലപ്പോഴും നമുക്ക് കൺഫ്യൂസിംഗ് ആയിരിക്കും. വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്യാമറ ആംഗിൾസ്, ആവശ്യമില്ലാത്ത കട്ട്സ്, കാണുന്നവർക്ക് ഫൈറ്റിന്റെ ഡയറക്ഷൻ മനസ്സിലാവില്ല. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. എവിടെ ഇടിക്കുന്നു, എങ്ങനെ ഇടിക്കുന്നു, ഫൈറ്റ് എങ്ങോട്ട് പോകുന്നു എന്നതൊക്കെ വളരെ കൃത്യമായിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. പ്ലോട്ട് വൈസ് ഭയങ്കര തിന്നാണ് ഈ സിനിമ. വലിയ കഥ എന്ന് പറയാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മെയിൻ വില്ലന്റെ ഒക്കെ മോട്ടീവ് ഭയങ്കര വീക്കായിട്ട് തോന്നി. കുറച്ചും കൂടി സോളിഡ് ആയിട്ട് അവർക്ക് കുറച്ച് റൈറ്റിംഗ് കൊടുക്കായിരുന്നു. കാരണം മെയിൻ വില്ലന്റെ ആക്ടിംഗ് നന്നായിരുന്നു, റൈറ്റിംഗ് ആയിരുന്നു പോർ. ഡെഡ്പൂൾ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ആ ഡെഡ്പൂൾ പേഴ്സോണ ഉള്ളത് ഈ സിനിമയിലാണ്. അതുകൊണ്ട് തന്നെ ഡെഡ്പൂൾ വായടച്ചിരിക്കുന്ന ഒരു സമയമേ ഇല്ല. 95% ഇതിലെ കോമഡീസ് സ്പോട്ട് ആണ്. എന്നാലും കുറേ സീരിയസ് സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ശരിക്കും തോന്നും കുറച്ച് കോമഡി കുറച്ചിരുന്നെങ്കിൽ ആ സിറ്റുവേഷന് കുറച്ചും കൂടി ഗ്രാവിറ്റാസ് കിട്ടുമായിരുന്നു എന്ന്. ഇത്രയും തിന്നായിട്ടുള്ള പ്ലോട്ട് എൻജോയബിൾ ആകാൻ കാരണം മേലെ പറഞ്ഞ കാരണങ്ങളല്ല, അത് ഒരു കാരണം കൂടിയുണ്ട്. ക്യാമിയോസ്, ഒരു ലോഡ് ക്യാമിയോസ്. ക്യാമിയോസ് ആരൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല. പക്ഷേ ഡയറക്റ്റും ഇൻഡയറക്റ്റും ആയിട്ട് ഒരുപാട് റെഫറൻസുകളുണ്ട് ഒരുപാട് ക്യാരക്ടേഴ്സിനോട്, ആൻഡ് കുറച്ചധികം ക്യാമിയോസും. ആൻഡ് അതൊക്കെ വളരെ വൃത്തിയായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥലത്ത് അത് ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ട് തോന്നുന്നില്ല. ബട്ട് ഈ ക്യാമിയോസ് കൂടിപ്പോയത് കൊണ്ടാണോ വില്ലനുള്ള സ്ക്രീൻ സ്പേസും ഡെപ്തും കുറഞ്ഞു പോയെന്ന് തോന്നി. ഓൾ ഇൻ ഓൾ, ഈ കൊല്ലത്തെ ഏറ്റവും ഫൺ മൂവീസിലൊരെണ്ണമാണ് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ. ഇത് തിയേറ്ററിൽ തന്നെ ക്യാച്ച് ചെയ്ത് നോക്കുക, കാരണം ഇത്രയും രസം വേറെ എവിടെയും കിട്ടില്ല. ദാറ്റ്സ് ഇറ്റ് ഫോർ അവർ ഫസ്റ്റ് വീഡിയോ ഓൺ യൂട്യൂബ്. ഈ ചാനലിൽ തന്നെ ഒരുപാട് ഷോർട്സ് ഉണ്ട്, ഡു ചെക്ക് ദം ഔട്ട് ആൻഡ് സപ്പോർട്ടേഴ്സ് ബൈ സബ്സ്ക്രൈബിംഗ്, ലൈക്കിംഗ് ആൻഡ് ഷെയറിംഗ് ദിസ് വീഡിയോ. സീ യു സൂൺ.